ഗൈസ്, അപ്പൊ ഇതാണ് ഇപ്പത്തെ മറയൂർ അല്ലെങ്കിൽ എലച്ചിപ്പാറ വാട്ടർഫാൾസ് പോണ അവസ്ഥ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം ഇപ്പൊ മൺസൂൺ ആയതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പും വരുന്ന റൂട്ടിലൊക്കെ നല്ല വാട്ടർഫാൾസും. ദേ ഇതാണ് അവസ്ഥ. ക്ലൈമറ്റ് ഓ ഇങ്ങനെ. നിങ്ങളിപ്പോ വീട്ടിലിരുന്ന് വെറുതെ ഇരിക്കുകയാണെങ്കിൽ ചുമ്മാ ബൈക്ക് എടുത്ത് പോന്നോ, ഒരു രക്ഷയില്ല. ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല കേട്ടോ. നല്ല അടിപൊളി റെയിൻകോട്ടൊക്കെ എടുത്ത് പോന്നോ. മറയൂർ ഇറച്ചിൽപ്പാറ വാട്ടർഫാൾസ് മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടിൽ ഒന്ന് തന്നെ കേട്ടോ മറയൂർ. ഒരു രക്ഷയില്ല. അപ്പോൾ ടൈറ്റിൽ കണ്ട പോലെ ഞാനിപ്പോൾ മറയൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ മറയൂർക്ക് ഒരു 20 കിലോമീറ്റർ മുമ്പായിട്ടുണ്ട്. ലൊക്കേഷൻ്റെ പേരൊന്നറിയില്ല, കാരണം നമ്മൾ ഫുള്ള് ഇതേപോലത്തെ റോഡാണ്. പിന്നെ നല്ല മഴ ഉണ്ടായിരുന്നു വിത്ത് ഹിമാലയൻ. ഓക്കെ, ഹിമാലയൻ മുത്തട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ റോഡിലൊക്കെ വരുമ്പോൾ ഒരു ടയേർഡ് ഒരു സംഭവം നമുക്ക് ഫീലിംഗ് ഇല്ല. പിന്നെ വേറൊരു ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ നല്ല മൗണ്ടൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടല്ലേ പോരേണ്ടി വരും. നല്ല മഴ ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ ഫോണൊക്കെ നനഞ്ഞ ഇഷ്യൂ ആവുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഫോൺ എടുത്തു കഴിഞ്ഞാലും മാപ്പ് ഇതിൻ്റെ അകത്തില്ലാത്തതുകൊണ്ട് മഴ കൊണ്ടാലും എന്ത് സംഭവിച്ചാലും അവിടെ അങ്ങനെ കിടക്കും. അത് മാത്രമല്ല, റീസെൻ്റായിട്ട് നമ്മൾ വല്ല മാപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോൺ ഡിസ്കണക്റ്റ് ആയി എന്ന് വിചാരിച്ചോ, ഫോൺ ഡിസ്കണക്റ്റ് ആയി ഫോൺ ഓഫ് ആയാലും ആ മാപ്പ് അവിടെ റണ്ണിങ് ആയിരിക്കും. ഐ മീൻ ആ മാപ്പ് നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള മാപ്പ് നമുക്ക് ഇട്ടിട്ട് പോകാം കേട്ടോ. ലൊക്കേഷൻ നോക്കി നിങ്ങൾ, ഒരു രക്ഷയില്ല. നോ വേർഡ്സ്, അത്രേ ഉള്ളൂ ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ. പിന്നെ നല്ല മഴ ഉണ്ടായിരുന്നു, നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. വരുന്ന റൂട്ടിൽ ഈ മഴ മൺസൂൺ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പുണ്ട്, നല്ല ഇടയ്ക്ക് സൈഡിലൊക്കെ വാട്ടർഫാൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ കൂടി ഉണ്ട്. പിന്നെ മറയൂർക്ക് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ മറയൂർ ആദ്യം നിങ്ങൾ മൂന്നാർ എന്തായാലും ടച്ച് ചെയ്യണം. മൂന്നാർ ടച്ച് ചെയ്തിട്ട് മൂന്നാറിൽ നിന്ന് ഉടുമ്പൽപേട്ട് ടു ഐ മീൻ മൂന്നാർ ടു ഉടുമ്പൽപേട്ട് റോഡാണ് ഈ റോഡ്. ഈ റോഡിനാണ് നമ്മൾ പോകേണ്ടത്. ഏകദേശം ഒരു 15 കിലോമീറ്റർ കഴിഞ്ഞ് പിന്നെ ഫുൾ വില്ലേജാണ്, ഒറ്റ റോഡുള്ളൂ, വേറെ ഒരു റോഡും ഇല്ല. അത് ഈ ഒരു റോഡുള്ളൂ. പിന്നെ ഇടയിൽ കൂടെ ചെറിയ ചെറിയ വില്ലേജുകൾക്ക് പോകാനുള്ള റോഡുകൾ കാണാം. നിങ്ങൾക്ക് അവിടെയൊക്കെ ചെറിയ ചെറിയ വില്ലേജ് കാണാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുമ്പോൾ പോകുന്ന റൂട്ടിലെ, അതായത് നമ്മൾ മൂന്നാറ് കഴിഞ്ഞിട്ട് 10 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ചീനതെ ഇതേ അവസ്ഥയാണ്. കോട ഇപ്പോൾ കോട കുറച്ച് കുറഞ്ഞു, നിങ്ങൾക്ക് കാണാൻ പറയില്ലേ. മൺസൂൺ ആയതുകൊണ്ട് ഇതേപോലത്തെ വാട്ടർഫാൾസ് ഒക്കെ കാണാം, രക്ഷയില്ല. അപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോകുന്നത്. ഏകദേശം മാപ്പ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഒറ്റ റോഡുള്ളൂ. ഒരു മീൻ ഒരു ചുരം പോലെ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. മാപ്പ് ഇട്ടിട്ടില്ലെങ്കിലും വേറെ തിരിയണമെന്നില്ല. പിന്നെ ചെറിയ ചെറിയ വില്ലേജുകൾക്കൊക്കെ ചെറിയ ചെറിയ റൂട്ടുണ്ട് എന്നല്ലാതെ മെയിൻ റോഡുകൾ ആവുകയും ഒറ്റ റോഡിനുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫൈനലി ഞാൻ ഇറച്ചിൽപ്പാറ വാട്ടർഫാൾസിൽ എത്തി. നല്ല വെള്ളം ഉണ്ട് കേട്ടോ, രക്ഷയില്ല. വാട്ടർഫാൾസ് ഉള്ളിൽ സങ്കടം ഉണ്ട് അത് പറയുമ്പോൾ. എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് ഇപ്പം പറഞ്ഞുതരാം. ഇതാണ് നിങ്ങളൊക്കെ ആ ഫ്രെയിം കണ്ട ഇറച്ചിൽപ്പാറ വാട്ടർഫാൾസ്. ജൂൺ ജൂലൈയിലെ അവസ്ഥയാണിത്. വെള്ളമല്ല ഗൈസ്, പറ്റിച്ചു ഗൈസ്. 165 കിലോമീറ്റർ വന്നത് വേസ്റ്റായി ഗൈസ്, എന്ന് വേണമെങ്കിൽ പറയട്ടോ. ഉള്ളിൽ സങ്കടമുണ്ടിട്ടോ അവസ്ഥ. പക്ഷേ സങ്കടം ഉണ്ടെങ്കിലും ഇങ്ങോട്ട് പോരുമ്പോൾ മൂന്നാറിന്ന് മറയൂർ റൂട്ടിൽ അടിപൊളി അടിപൊളി ആംബിയൻസ് കിട്ടി, നല്ല റൈഡിങ്ങും കിട്ടി. അത് മതി, ഇപ്പം അങ്ങനെ ആശ്വസിക്കാം. അതെന്ത്, ഇതാണ് അവസ്ഥ. ഒരു നവംബർ ഡിസംബർ ടൈമിന് വന്നാലുള്ള ഇവിടെ വാട്ടർഫാൾസ് ഉണ്ടാവുള്ളൂ, നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ സമയത്ത് റോട്ടിലോട്ട് കണ്ടോ കേട്ടോ. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ നോ. അപ്പോൾ ഇതാണ് ഇറച്ചിൽപ്പാറ വാട്ടർഫാൾസിൻ്റെ അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ നിങ്ങൾ ഈ ടൈമിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാന്തല്ലൂർ പോകാം, അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. അപ്പം നിങ്ങൾ ഇനി ഇങ്ങോട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നവംബർ ഡിസംബറിൽ വന്നോ, അല്ലാത്ത പക്ഷം ഇതായിരിക്കും അവസ്ഥ. അപ്പോൾ ഗൈസ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാൻ ഇവിടെ നിന്ന് ഒരു മറയൂർ ശർക്കര ഫാക്ടറി ഉണ്ട്, അങ്ങോട്ടൊന്ന് പോയത് രണ്ടാം അവസ്ഥ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി ഞാൻ ഇടാം. അത് അടിപൊളിയാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ കൂടി ഇടും. അപ്പോൾ അത് നിങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, സപ്പോർട്ട് ചെയ്തേക്ക്. ബൈ.